നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ജോലിക്കായി കേരളത്തിലെ പോലീസുകാർക്ക് പോകാൻ പുതിയ ബോട്ട് മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ബോട്ട് തേക്കടിയിൽ എത്തിച്ചു തേക്കടിയിൽ നിന്ന് ബോട്ടുമാർക്കും വള്ളക്കടവ് വഴി ജീപ്പിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താം സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി എട്ടിലാണ് പോലീസിനെ ആദ്യ ബോട്ട് വാങ്ങിയത് ഇരുപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന ആ ബോട്ടിൽ കാലപ്പഴക്കം മൂലം ഇപ്പോൾ ആറുപേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ കൂടുതൽ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ ബോട്ട് വേണമെന്നാണ് വർഷങ്ങളായുള്ള ആവശ്യം ഇതേ തുടർന്നായിരുന്നു പുതിയ ബോട്ടിനായി സർക്കാർ പണം അനുവദിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് തേക്കടിൽ പുതിയ ബോട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുല്ലപ്പെരിയാറിൽ സംസ്ഥാന സർക്കാർ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയത് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തില് നിയോഗിച്ചത് അണക്കെട്ടിനു സമീപം താമസ സൗകര്യവും സ്വന്തമായി കെട്ടിടവും ഇല്ലാത്തതിനാൽ എണ്ണ പിന്നീട് അമ്പത്തിയാറായി കുറച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് പ്രവർത്തനം പുതിയ കെട്ടിടം പണിയാൻ അനുവദിച്ച സ്ഥലത്തിന് വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിനാൽ പണികൾ മുടങ്ങിക്കിടക്കുകയാണ് മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബോട്ട് വാങ്ങി തേക്കടിയിൽ എത്തിച്ചത് സഞ്ചരിക്കാൻ പുതിയ ബോട്ടൊക്കെ കിട്ടിയെങ്കിലും ഇപ്പോഴും പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടമില്ല അണക്കെട്ടിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് രണ്ടായിരത്തി പതിനാറിൽ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയത് എട്ടു വർഷം പിന്നിട്ടിട്ടും താൽക്കാലിക കെട്ടിടം മാത്രമാണുള്ളത് പോലീസുകാർ താമസിക്കുന്നത് കാട്ടിനുള്ളിലെ ക്വാർട്ടേഴ്സുകളിലാണ് വേണ്ടത്ര ടോയ്ലറ്റുകൾ പോലുമില്ല അതും താൽക്കാലിക കെട്ടിടം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ഒരു ക്വാർട്ടേഴ്സിൽ പത്ത് പേർ കഴിയുന്നത് അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെ കുറിച്ചും കേസ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളെ കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു അൻപത് വർഷത്തെ ആയുസുള്ള അണക്കെട്ട് നൂറ്റി ഇരുപത്തി വർഷം പിന്നിടുകയാണ് പഠനം നടത്തിയ അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കമുള്ളവർ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ ഗൌരവത്തോടെയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും സമിതി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തിവിതാംകൂർ മദരാശി ബ്രിട്ടീഷ് സർക്കാരുകൾ തമ്മിലുണ്ടാക്കിയ കരാർ വലിയ ഭേദഗതികളില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കി നൽകുന്നത് സംസ്ഥാനത്ത് തിരിച്ചടിയായിരിക്കുകയാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രസിദ്ധീകരിക്കുവാനും സംസ്ഥാനത്തിന് ഹാനികരമായ കരാർ റദ്ദാക്കാനും അടിയന്തര നടപടി ഉണ്ടാകണം പാട്ടക്കരാറിന് വിരുദ്ധമായി തമിഴ്നാട് സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും വിശദമാക്കണം മേൽനോട്ട ഉപസമിതി എന്ന പേരിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അന്വേഷണ പരിധിയിൽപ്പെടുത്തണം സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കെ ടി തോമസിന്റെ നിലപാടുകൾ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടി സംബന്ധിച്ചും സ്വീകരിച്ച നടപടികൾ പ്രസിദ്ധപ്പെടുത്തണമെന്നും ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഉപസമിതി എന്ന പേരിൽ വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗ് ഇന്റസ്റ്റേറ്റ് ജലവകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അണക്കെട്ടിന് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ദുരൂഹതയുള്ള ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിയോഗിച്ച ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഫലപ്രദമായ ബലക്ഷയ പരിശോധന നടന്നിട്ടില്ല വിശദ പരിശോധനക്ക് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയപ്പോൾ സംസ്ഥാനത്തിന് വിരുദ്ധമായ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ ഉടൻ പിരിച്ചുവിടണം സുപ്രീംകോടതി നടക്കുന്ന കേസിനെ സംബന്ധിച്ച് നിലവിലെ സ്ഥിതി പ്രസിദ്ധപ്പെടുത്തണം ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ അന്താരാഷ്ട്ര ഡാം നിർമ്മാണ പരിപാലന ഏജൻസി ചുമതലപ്പെടുത്തണം അണക്കെട്ട് സന്ദർശിക്കുവാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അനുവദിക്കണമെന്നും ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പതിനെട്ടിന് കോട്ടയം ഗാന്ധി സ്ക്വയറിലും മുപ്പതിന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലും സമിതി ധർണ നടത്തും നവംബർ മാസത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും പാർലമെന്റ് ഹൌസിന് മുന്നിലും സമരം വ്യാപിപ്പിക്കുമെന്നും ജനസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട് കൺവീനർ പി ടി ശ്രീകുമാർ വർക്കിംഗ് ചെയർമാൻ ഷിബു കെ തമ്പി എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത